നമസ്കാരം എല്ലാ സബ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തു നാമം ജപായനം ഭാരതം കർണപർവത്തിൽ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ധാരണാത് ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയതേ പ്രജ എന്നാണ് ആ ശ്ലോകം. അതായത് ധരിക്കുന്നതെന്തോ അതാണ് ധർമ്മം. ധർമ്മമാണ് സൃഷ്ടിയെ ധരിക്കുന്നത്. ധരിക്കുക എന്നാൽ നിലനിർത്തുക എന്നാണ് താല്പര്യം. ഏതൊന്നിനെയും നിലനിർത്തുന്നതെന്തോ അതാണ് ധർമ്മം. അതുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ ധർമ്മത്തിൻ്റെ സ്വരൂപവും വിഭിന്നങ്ങളാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ഒരു ധർമ്മമുണ്ട്. അതാണ് പ്രപഞ്ചധർമ്മം. രാജ്യത്തെ നിലനിർത്തുന്നത് രാജധർമ്മം. ഗൃഹസ്ഥാശ്രമത്തെ നിലനിർത്തുന്നത് ഗൃഹസ്ഥാശ്രമധർമ്മം. ഇങ്ങനെ പുത്രധർമ്മം, മിത്രധർമ്മം, വിദ്യാർത്ഥിധർമ്മം തുടങ്ങി ധർമ്മത്തെ പല സന്ദർഭങ്ങളിലും പലതരത്തിൽ വിശദീകരിക്കാൻ കഴിയും. മനുഷ്യരാശിയുടെയും ഓരോ മനുഷ്യൻ്റെയും നിലനിർപ്പിന് ആധാരമായതെന്തോ അതാണ് മനുഷ്യധർമ്മം. സ്ത്രീകളും പുരുഷന്മാരും സർവദേശവാസികളും സർവവർണ്ണക്കാരും ഏത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരും പിന്തുടരേണ്ടുന്ന ധർമ്മമാണ് മനുഷ്യധർമ്മം. വ്യക്തി ഏത് ഗുണങ്ങൾ വെച്ച് പുലർത്തിയാലാണോ അവൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് സാധ്യമായി തീരുക, ആ ഗുണങ്ങളെ മാനവധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളായി പറയാം. മനസ്സുറപ്പ്, സഹനം, അടക്കം, അപഹരിക്കാതിരിക്കുക, ശുചിത്വം, ഇന്ദ്രിയ സംയമനം, വിവേകം, വിദ്യ, സത്യം, കോപിക്കായിക എന്നിവയാണ് ധർമ്മത്തിൻ്റെ 10 ലക്ഷണങ്ങൾ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. കാടകം പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനുറമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്നഘരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. ഇനി രാമായണ ദർശനം. അവസാന നിമിഷമെങ്കിലും ജ്യേഷ്ഠനായ രാവണന് തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് വിഭീഷണൻ രാമമഹിമകൾ ഓരോന്നും എണ്ണി എണ്ണി പറയുന്നു. എല്ലാം രാവണൻ അറിയുന്ന കാര്യങ്ങൾ.
നിമിത്തങ്ങൾ കൊണ്ടോ ലക്ഷണങ്ങൾ കൊണ്ടോ വിവേകശാലികൾ വസ്തുതകൾ മനസ്സിലാക്കുന്നു. എന്നാൽ അഹങ്കാരികൾ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന വിഭീഷണന്റെ ഹിതോപദേശമാണ് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനാണ്. രാമനോട് എതിരിടുക സാധ്യമല്ല. സീതയെ തിരിച്ചേൽപ്പിച്ച് കാൽക്കൽ വീണ് മാപ്പ അപേക്ഷിക്കൂ. എന്നാൽ രാമൻ പൊറുക്കും, അനുഗ്രഹിക്കും എന്നെല്ലാം ഹിതോപദേശം ചെയ്യുകയാണ് വിഭീഷണൻ. ഇനി അത് സ്വീകരിക്കാൻ രാവണൻ തയ്യാറാവുന്നില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്? ആരാണ് രാമൻ? രാമൻ്റെ വീര്യ പരാക്രമങ്ങളെ പറയുകയാണ്. കാടകം പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടയാക രക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടിവച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്യയ്ക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായിപ്പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കത്തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. രാവണനും മറ്റെല്ലാവർക്കും അറിയുന്നതും അനുഭവത്തിൽ വന്നതുമായ രാമമഹിമ എണ്ണിപ്പറഞ്ഞ് അവസാനമായിട്ടൊരു തിരിച്ചറിവുണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന മട്ടിൽ ഉപദേശിക്കുകയാണ് വിഭീഷണൻ. കാട്ടിലേക്ക് കൊച്ചു ബാലനായിരിക്കുമ്പോൾ രാമൻ പോയി. ആ സമയത്ത് ഒറ്റ അമ്പുകൊണ്ട് താടകയെ കൊന്നു. അനന്തരം വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി സുബാഹു തുടങ്ങിയവ മുഖ്യന്മാരായ രാക്ഷസന്മാരെ നശിപ്പിച്ചു. തൻ്റെ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് കല്ല് എന്നുള്ള ഭാവത്തിൽ നിന്ന് എല്ലാ ദുഷ്കൃതത്തെയും നീക്കി മുക്തി നൽകി. പിന്നീട് ത്രയംബക ശാപം ഭേദിച്ചു, സീതയെ വരിച്ചു. അങ്ങനെ ആ മയ്യൽ മിഴിയാളെയും കൊണ്ട് മഷിയെഴുതിയ കണ്ണുകളോടുകൂടിയ സുന്ദരിയായ സീതയെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ മഴു ആയുധമായ ഭാർഗവൻ തടസ്സം നിന്നു. ആ ഭാർഗവരാമനെ ജയിച്ചതും ഈ ശ്രീരാമൻ തന്നെ. പിന്നെ വിരാധനനെ കൊന്നു. എതിരിടാൻ വന്ന ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നിവരെ കൊന്നു. എന്തിനേറെ ഉന്നതനായ ബാലിയെ കൊന്നതും ഈ രാമൻ തന്നെയല്ലേ? അതും കഴിഞ്ഞ് ഈ മഹാസമുദ്രം ചാടിക്കടന്ന് ഒരു വാനരൻ ഇവിടേക്ക് വന്നില്ലേ? ആ വാനരൻ അർണോജനേത്രയെ, താമരക്കണ്ണോടുകൂടിയ സീതയെ നേരിട്ട് കണ്ടുവല്ലോ. അനന്തരം ആ വാനരൻ ലങ്കാപുരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മുഴുവൻ അഗ്നിക്ക് സമർപ്പിച്ചില്ലേ? ഇത് മുഴുവൻ ഒന്നൊഴിയാതെ നിങ്ങൾ കണ്ടനുഭവിച്ചതല്ലേ? ഇതെല്ലാം അനുഭവിച്ചിട്ടും എന്താണ് ഇത്ര അഹങ്കാരം തോന്നുന്നത്? ഇവിടെ അനുഭവങ്ങളെ കൊണ്ടും അഹങ്കാരികൾ പഠിക്കില്ല. സാമാന്യമായി മനുഷ്യൻ്റെ വിവേകശാലിയുടെ കഴിവ് നിമിത്തങ്ങളെക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. ലക്ഷണങ്ങളെക്കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ കഴിവ്. ഇനി എല്ലാവർക്കും അതുണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കി ആ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുതിരുത്താൻ നമുക്ക് സാധിക്കണം. അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം.
ഇനി അത്തരം അനുഭവത്തെ വിലയിരുത്തി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? ഒന്നിലേറെ അനുഭവങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയണ്ടേ? ഇവിടെ എണ്ണി എണ്ണി രാവണൻ അറിഞ്ഞതും രാമമഹിമയായി മാനിക്കപ്പെടുന്നതുമായ അനേക സന്ദർഭങ്ങളെ പറയുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും എന്തേ രാമമഹിമ മനസ്സിലാക്കാതിരിക്കുന്നു? എന്തേ പിന്നെയും അഹങ്കാരം തോന്നുന്നു? ഇതാണ് വിഭീഷണൻ്റെ പ്രശ്നത്തിലെ ആന്തരിക അർത്ഥം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് വിനാശകാലം വരുന്ന സമയത്ത് വിവേകം പ്രകാശിക്കില്ല. എത്ര തന്നെ അനുഭവങ്ങൾ വന്നു ചേർന്നാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളില്ല. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ്റെ ഭാവം. 10 തലയുണ്ടായിട്ട് എന്ത് കാര്യം? അത് സാധിക്കുന്നില്ല. ഇത് വിഭീഷണൻ്റെ കേവലം രാവണനോടുള്ള വാക്യമായിട്ട് നമ്മൾ എടുക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിരന്തരം വന്നു ചേരുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ, തന്നുവങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. സാമാന്യമായൊരു നിയമത്തെ പറയുകയാണ്, നന്നല്ല സജ്ജനത്തോട് വൈരം. സജ്ജനങ്ങളോട് വൈരം വയ്ക്കുന്നത് ആർക്കും നല്ലതല്ല. ആരോടും വൈരം വയ്ക്കരുത്, എങ്കിൽ തന്നെയും സജ്ജനങ്ങളോട്, ശ്രേഷ്ഠന്മാരോട്, സാധുക്കളോട് ആരുടെയെങ്കിലും ഉള്ളിൽ വൈരം വന്നാൽ അത് ആത്മവിനാശത്തിന് മാത്രമേ ഉപകരിക്കൂ. സാധുജനങ്ങൾക്ക് ആരോടും വൈരമില്ല. മറ്റുള്ളവരോട് വൈരമില്ലാത്തവരോട് വൈരം വയ്ക്കുന്നവർ നിശ്ചയമായി നശിച്ചു പോകും. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിക്കണം. അതുകൊണ്ട് ഈ വാക്യം നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ കോറിയിടണം. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. എന്ത് ചെയ്യണം? തന്നുവങ്കി തന്നെ കൊടുക്ക മടിയാതെ. തന്നുവങ്കി ആയ സീതയെ തിരിച്ചേൽപ്പിക്കൂ, ഇതിലൊട്ടും മടി പാടില്ല എന്ന് ഹിതോപദേശം ചെയ്യുകയാണ് ഈ ഭാഗം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. നമ്മുടെ ഓരോ ചിന്തയും കർമ്മവും പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളെയും സൂക്ഷ്മമായോ സ്ഥൂലമായോ ബാധിക്കാറുണ്ട്. ഈ സത്യം പക്ഷേ നമ്മൾ അറിയുന്നില്ല. പല കർമ്മങ്ങളുടെയും തിരിച്ചടി പലപ്പോഴും ഭയാനകമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രദ്ധയോടെയായിരിക്കണമെന്ന് മഹാത്മാക്കൾ പറയുന്നത്. വ്യാസകഥയിലൂടെ ഈ ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുകയാണ് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. ഓം അമൃതേശ്വരിയേ നമഃ. മഹാഭാരത കഥ എഴുതിയ വ്യാസഭഗവാൻ്റെ ജനനം തന്നെ അത്ഭുതമാണ്. ജനനം മുതൽ അത്ഭുതങ്ങളുടെ കഥ രചിച്ചുകൊണ്ട്, രചിച്ചയാൾ തന്നെ അതിൽ അഭിനയിച്ചുകൊണ്ട്, തൻ്റെ ജനന രഹസ്യം കൂടി മറച്ചു വയ്ക്കാതെ അതിൽ തന്നെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ മുന്നിൽ പിഴച്ചുപറ്റ സന്തതി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പരാശര മഹർഷിക്ക് കടത്തുകാരിയായ സത്യവതിയിൽ ജനിച്ച കുഞ്ഞാണത്രേ വ്യാസഭഗവാൻ. പരാശര മഹർഷി അദ്ദേഹം കടത്തുകാരിയായ സത്യവതിയുടെ തോണിയിൽ കയറി ആ കടത്തുകാരിയുടെ ജീവിതമാകുന്ന നദിയുടെ ഗതി മാറ്റി കടത്തുകാരിയെ വ്യാസഭഗവാൻ്റെ മാതാവെന്ന പദവിയിലേക്ക് ഉയർത്തുന്ന അനുഗ്രഹമാണ് പരാശര മഹർഷി നൽകിയത്. ഈശ്വരൻ്റെ നിയോഗം ജ്ഞാനദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് തൻ്റെ ചൈതന്യം അവളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് അവളെ കന്യകയായി തന്നെ നിലനിർത്തിക്കൊണ്ട് വ്യാസഭഗവാന് ജന്മം നൽകുന്ന മഹത്കർമ്മം അവിടെ സംഭവിച്ചു. അങ്ങനെയാണ് വ്യാസഭഗവാൻ ആവിർഭവിക്കുന്നത്. ഇത് ഒരു തപസ്സിയുടെ പതനമല്ല, ഈശ്വരൻ്റെ നിയോഗമനുസരിച്ചുള്ള ഒരുക്കങ്ങളാണിത്. പ്രകൃതിയിൽ ഉണ്ടായ ചില ഒരുക്കങ്ങൾ. പരാശര മഹർഷിക്ക് സത്യവതിയിൽ ഒരു പുത്രൻ ജനിച്ചു. അത് മഹർഷിയുടെ ആഗ്രഹമായിരുന്നോ സത്യവതിയുടെ ആഗ്രഹമായിരുന്നോ? അത് തെളിയിക്കുന്ന ഒരു വിവരണം ഭാഗവതത്തിലുണ്ട്. സത്രത്തിൽ
മൂന്നഗ്നികളിൻ മധ്യത്തിൽ അരുളും മുനി ജ്വലിച്ചു തുല്യം വിധത്തിൽ നാലാം അഗ്നികണക്കിനെ സത്രം നടക്കുമ്പോൾ മൂന്ന് അഗ്നികുണ്ഠങ്ങളിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഇരിക്കുന്ന മുനി നാലാമത്തെ അഗ്നി പോലെ ശോഭിച്ചു അത്രേ അത്രയും തേജസ്സും സൗന്ദര്യവുമുള്ള പരാശര മഹർഷിയെ തോണിയിൽ മറുകര കടത്തുമ്പോൾ സത്യവതിയുടെ മനസ്സിൽ ഒരാഗ്രഹം ജനിച്ചു അത്രേ ഇദ്ദേഹത്തെപ്പോലെ സുന്ദരനായ ഒരു പുത്രനെ കിട്ടിയെങ്കിൽ അവിടെയാണ് വ്യാസഭഗവാൻ്റെ ജനനത്തിന് കാരണമാകുന്ന പരാശര മഹർഷിയുടെ അനുഗ്രഹമുണ്ടാവുക ശരീരസംഗമമായിരുന്നില്ല തേജസ് പകരുക മാത്രമാണ് ചെയ്തത് പക്ഷേ വ്യാസമഹർഷി തൻ്റെ ശരീരസൗന്ദര്യം മുഴുവനും മറച്ച് വികൃതവേഷം ധരിച്ചു എന്നതാണ് സത്യം സാധാരണ മുനിമാർ തപസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചില ഔഷധച്ചെടികളുടെ ഇലകൾ കഴിച്ച് ശരീരത്തിൻ്റെ സൗന്ദര്യം മുഴുവനും ഉള്ളിലൊതുക്കി വികൃതവേഷം ധരിച്ച് നടക്കാറുണ്ടായിരുന്നു മറ്റുള്ളവരുടെ ആകർഷണം കാരണം തൻ്റെ തപസ്സിന് ഭംഗമുണ്ടാകാതിരിക്കാൻ മോഹങ്ങളും മോഹഭംഗങ്ങളും വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളുമൊക്കെ എപ്രകാരമാണ് ഒരു മഹാഭാരത യുദ്ധത്തിന് വഴിതെളിച്ചത് വളരെ ക്രമമായി വ്യക്തമായി വ്യാസമുനി വെളിപ്പെടുത്തുകയാണ് ചെറിയ ചെറിയ മോഹങ്ങളാണ് ചിലപ്പോൾ മഹായുദ്ധത്തിന് കാരണമാകുന്നത് ചിലരുടെ കൊച്ചു കൊച്ചു സ്വാർത്ഥതകളാണ് അനേകമനേകം ജീവിതങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നത് ഇവിടെ എല്ലായിടത്തും സ്വാർത്ഥത മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക രാജാവ് വാനപ്രസ്ഥ ജീവിതത്തിലേക്ക് കടക്കേണ്ട സമയത്ത് മകൻ യുവരാജാവായി കഴിയേണ്ട സമയത്ത് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും പ്രജകളുടെ ക്ഷേമത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട ചക്രവർത്തി തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ മോഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി യത്നിക്കുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്ന പുത്രൻ രണ്ടും വലിയ അബദ്ധങ്ങളായിപ്പോയി എന്നാണ് മഹാഭാരത കഥ നമുക്ക് പറഞ്ഞു തരുന്നത് പുത്രനെങ്കിലും അച്ഛനെ അതിന് അനുകൂലിക്കാൻ പാടില്ലായിരുന്നു അച്ഛനോടുള്ള സ്നേഹം രാജ്യത്തിനോടുള്ള കടപ്പാടിനേക്കാൾ വലുതായിട്ട് കരുതിയ ദേവവ്രതൻ പ്രതിജ്ഞയെടുക്കുന്നു ആ പ്രതിജ്ഞയാണ് മഹാഭാരത യുദ്ധത്തിന് കാരണമാകുന്നത് ഈ ഹസ്തിനപുരം സിംഹാസനത്തിൽ ആരിരുന്നാലും അവരെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം ഹസ്തിനപുര സിംഹാസനത്തിൻ്റെ ദാസനായി കഴിഞ്ഞുകൊള്ളാമെന്ന ആ പ്രതിജ്ഞ എപ്രകാരമാണ് അധർമ്മത്തിന് വളരാൻ വഴിയൊരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഓരോ ചിന്തയും കർമ്മവും ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളെയും സ്ഥൂലമായോ സൂക്ഷ്മമായോ ബാധിക്കുന്നുണ്ട് ഇത് നമ്മൾ അറിയുന്നില്ല പല കർമ്മങ്ങൾക്കും ഉണ്ടാകുന്ന തിരിച്ചടി ഭയാനകമായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രദ്ധയോടെ പ്രേമത്തോടെ ആയിരിക്കണം എന്ന് മഹാത്മാക്കൾ പറയുന്നു നമ്മിലെ ദിവ്യഭാവങ്ങളാണ് ഉണരേണ്ടത് അതിനെയാണ് ഉണർത്തേണ്ടത് ആ ദിവ്യഭാവങ്ങളെ ഉണർത്തുവാൻ നാം എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അതാണ് വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ ജീവിതമാകുന്ന മഹായുദ്ധത്തെ നാം നേരിടേണ്ടത് ഈ ജീവിതാനുഭവങ്ങളൊക്കെ എപ്രകാരം ആസ്വാദ്യകരമായി മാറും ഈ ലോകം അസത്യമാണ് എന്നറിഞ്ഞുകൊണ്ട് എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നാം ചിന്തിക്കാത്ത തലങ്ങളിലേക്കാണ് മഹാഭാരതം വെളിച്ചം പകരുന്നത് ആ ജ്ഞാനപ്രകാശത്തിൽ വിലയം പ്രാപിക്കാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം
महामाये श्रीपीठे सुरपूजिते शंखचक्र गदाहसे महालक्ष्मीना